respected Sri Bhagavan, Sri Soma Rao, and Mr. Narendra Nayak, and my friends from Kerala. I express our solidarity with Mr. Bhagavan, as well as all the other writers who fight for the basic right of expression. നമ്മുടെ നമുക്കെല്ലാം നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ള മാർസിസ്റ്റ് മാർസിസം കുറേ ഭാഗങ്ങളൊക്കെ അപ്രസക്തമായിട്ടുണ്ടാവും. പക്ഷെ ഒട്ടും അപ്രസക്തമല്ലാത്ത ഒന്ന് ഹെഗലിനെക്കുറിച്ചുള്ള മാർസ് എഴുതപ്പെടാതെ പോയ ഒരു ക്രിട്ടിക്, അതിൻ്റെ ആമുഖം അദ്ദേഹം എഴുതിയിരുന്നു, പുസ്തകം എഴുതപ്പെട്ടില്ല. അപ്പോൾ അതിൽ റിലിജിയനെ കുറിച്ച് നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഇത്, മതമെന്നാൽ അടിച്ചമർത്തപ്പെടുന്നവൻ്റെ നെടുവീർപ്പാണ്, ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ്, ആത്മാവില്ലാത്ത സന്ദർഭങ്ങളിലെ ആത്മാവാണ് മതം, മനുഷ്യൻ്റെ മയക്കുമരുന്നാണ് എന്നുള്ള വളരെ ഇന്നും വളരെ തിളക്കമുള്ള ഒരു വാക്യങ്ങളാണ് ഇത്. ഇത് വളരെ മാനുഷികമായിട്ട് ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു, പക്ഷേ മാർസിന് തെറ്റുപറ്റിയത് മതം മയക്കുമരുന്നല്ലാതാകുന്ന ഒരു കാലം വരും, അതായത് ലോകത്തിന് ഹൃദയമുണ്ടാവും, ആത്മാവുണ്ടാവും, ആരും ഒപ്രസ് ചെയ്യപ്പെടില്ല, അങ്ങനത്തെ ഒരു കാലം വരുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കണം. അതിലായും മാർസ് പരാജയപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു 300,000 കൊല്ലം മുമ്പോട്ടെയാണ് മനുഷ്യനുണ്ടായത്. അതിൽ കൂടി വന്നാൽ ദൈവം എന്ന സങ്കല്പം ഉണ്ടായത് 10,000-15,000 കൊല്ലമായി ഉണ്ടാവും. നമ്മുടെ സെമിറ്റിക്കായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് 7,000 കൊല്ലം ഉണ്ടാവും, എനിക്ക് കൃത്യമായിട്ടറിയില്ല. ഇന്ത്യയിലത്തെയൊക്കെ ആണെങ്കിൽ ഒരു 4,000 കൊല്ലം ആയിട്ടുണ്ടാവും. ആ ഇതിഹാസങ്ങളെ ചരിത്രമാക്കുക എന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, അത് മതചൂഷണത്തിന് വേണ്ടി, മതം ധ്യാനാത്മകമായിട്ട് മാർസ് പറഞ്ഞ മാതിരി ഉള്ള പർപ്പസ് ഉണ്ട്. ആത്മാവില്ലാത്ത ഒരു ലോകത്തിൽ ആത്മാവായിട്ടത് വർദ്ധിക്കേണ്ടി വരും. ധ്യാനാത്മകമായിട്ട് വ്യക്തിപരമായൊരു കാര്യമായിട്ട് നിൽക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മതം വളരെ സംഘടിതമായി രാഷ്ട്രീയാധികാരത്തിനും സാമ്പത്തികാധികാരത്തിനുമുള്ള ഉപകരണമായി തീരുക, ഇതിന് ആദ്യമായിട്ട് എതിർക്കുക യുക്തി, മതത്തിനെ കുറിച്ചുള്ള യുക്തി സൂക്ഷിക്കുന്ന ആളുകളാണ്, യുക്തിചിന്തകരാണ്, എഴുത്തുകാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് മതവിശ്വാസിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ മറ്റു മതത്തിലെ പ്രതിയോഗികളല്ല, നിങ്ങൾ സ്വതന്ത്രചിന്ത ആവശ്യപ്പെടുന്ന, യുക്തി ആവശ്യപ്പെടുന്ന സ്വതന്ത്ര ചിന്തകളാണ്. അതാണ് കൽബുർഗിയെപ്പോലെയോ പൻസാരയെപ്പോലെയോ ദബോൾക്കറെപ്പോലെയോ ഈ ആളുകൾ കൊല്ലപ്പെടുന്നത്. ശ്രീ ഭഗവാനെപ്പോലുള്ള ആളുകൾ ഭീഷണിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ ഈ മതത്തിനെ, ഇപ്പോൾ ഈ കാര്യത്തിലിപ്പോൾ ഈ മതത്തിന് സ്വതന്ത്ര ചിന്തയ്ക്കെതിരായിട്ട് ഒരു മതതീവ്രവാദികളുടെ ഭീഷണി മറ്റ് മതതീവ്രവാദികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, കാരണം അവരുടെ ഒക്കെ പൊതുശത്രുവാണ് ഈ സ്വതന്ത്ര ചിന്തകൾ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വതന്ത്ര ചിന്തയ്ക്ക് വലിയൊരു 1,100 കൊല്ലത്തെ ചരിത്രമുണ്ട്. നമ്മളതിലേക്ക് അത് ഒന്നുകൂടി പുനർജീവിക്കണം, ഒന്നുകൂടി പുനർവായിക്കണം. ഇപ്പോൾ നമുക്ക് അത്തരം റാഷണലായിട്ടുള്ള ചിന്തകൾക്കൊക്കെ വളരെ വലിയ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഈ ബീഫ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നതും നമ്മുടെ അവിടെ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, കേശവദേവ് ഒരെണ്ണം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അത് നടന്നോന്നറിയില്ല. ഒരു പക്ഷേ അന്ന് കുറച്ച് ക്രെഡിബിലിറ്റിയൊക്കെ പോയ കാലത്തായിരുന്നു, അല്ലെങ്കിൽ സംഘടനാ ശക്തി അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ കാലത്തായിരിക്കണം, അത് നടന്നോന്നറിയില്ല. പക്ഷേ അത്
ഓർഗനൈസ് ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മുടെ പുരോഗമന ചിന്ത മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് തമിഴ്നാട് രാഷ്ട്രീയം തന്നെ ഉണ്ടായത്. പെരിയാറിനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയം ഉണ്ടായത് ഈ നമ്മുടെ ഇതിഹാസങ്ങളെയോ പുരാണങ്ങളെയോ ഒക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് സമീപിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്തരം കുറേ കൂടി യുക്തിഭദ്രമായ ചിന്തകളിലേക്ക് പ്രാഥമികമായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം വയ്ക്കുക.